നമസ്കാരം. പരാജയ ഭീതി പൂണ്ട് സി പി എം ഗുണ്ടകൾ കേരളത്തിലാകെ അക്രമം അഴിച്ചുവിടുകയാണ്. മൻസൂർ അതിന് ഒരു ഇരയാണ്. പരാജയം മണത്തു കഴിഞ്ഞാൽ പിന്നെ സി പി എം, അത് പണ്ട് കോളേജ് ക്യാമ്പസിൽ എസ് എഫ് ഐക്കാരും അങ്ങനെയാണ്. തോൽക്കും എന്നുറപ്പായി കഴിഞ്ഞാൽ അവർ മറ്റ് കെ എസ് യുക്കാരെയും എ ബി യു പിക്കാരെയും ഒക്കെ ഒരു കാര്യവുമില്ലെങ്കിലും ആക്രമിക്കും. ജയിച്ചു കഴിഞ്ഞാലും ആക്രമിക്കും. അതായത് ആക്രമണം എങ്ങനെ വന്നാലും ഉണ്ടാകും. അപ്പോൾ സി പി എം ഗുണ്ടകൾക്ക് വിളയാടാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ഇവിടെ മനുഷ്യരെ അതിക്രമിക്കുകയും ആക്രമിക്കുകയും വീടുകൾ തല്ലിത്തകർക്കുകയും വാഹനങ്ങൾ തകർക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇവരുടെ ഹോബിയാണ്. കേരളത്തിൽ ആകമാനം അതിക്രമം അഴിച്ചുവിടുകയാണ് സി പി എം ഗുണ്ടകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇനിയും തുടരും എന്ന് വളരെ ഖേദപൂർവ്വം അറിയിക്കട്ടെ. അതങ്ങനെ തന്നെയാണ്. അവർക്ക് അതിക്രമം അഴിച്ചുവിടാതെ, ആരെയെങ്കിലും ഉപദ്രവിക്കാതെ, ആരെയെങ്കിലും ആക്രമിക്കാതെ, കൊല്ലാതെ ഒന്നും ഉറക്കം വരില്ല എന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. നല്ല പൊതുപ്രവർത്തനം, നല്ല രാഷ്ട്രീയ സംസ്കാരം, കൊള്ളാം ഏതായാലും. കഴിഞ്ഞ ദിവസമാണ് ആലപ്പുഴ ജില്ലയെ കലാപത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് സി പി എം ഗുണ്ടകൾ ആലപ്പുഴ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ വിളയാടിയത്. ആലപ്പുഴയിൽ മാത്രമല്ല, തൃശ്ശൂരും അതുപോലെ തന്നെ പാലക്കാടും എറണാകുളം ജില്ലയുടെ ഉൾപ്രദേശങ്ങളിലുമൊക്കെ നിരവധി ബി ജെ പി കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ തകർക്കുകയും അസഭ്യം പറയുകയും വീട്ടുകാരെ അസഭ്യം പറയുകയും കല്ലെടുത്തെറിയുകയും അതുപോലെ തന്നെ പ്രവർത്തകരെ ആക്രമിക്കുകയും ഒക്കെ സി പി എം ചെയ്തു. അത് പ്രാദേശികമായ സംഭവവികാസങ്ങളായതുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു മാധ്യമ ശ്രദ്ധ അതിന് കിട്ടിയില്ല എന്നുള്ളതും നമ്മൾ കാണേണ്ടതാണ്. ആലപ്പുഴ ജില്ലയിലെ ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീ സന്ദീപ് വചസ്പതി കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഈ ആലപ്പുഴ ജില്ലയിലെ സി പി എം ഗുണ്ടകളുടെ വിവിധ അതിക്രമങ്ങളെക്കുറിച്ച് അദ്ദേഹം ഖേദപൂർവ്വം, വ്യസനപൂർവ്വമാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയെ കലാപത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ സി പി എം കിണഞ്ഞു പരിശ്രമിക്കുകയാണ്. വള്ളികുന്നത്ത് നടന്ന കൊലപാതകം ആർ എസ് എസിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നടത്തിയ ശ്രമം ദയനീയമായി പരാജയപ്പെട്ടതിനെ തുടർന്ന് സി പി എം ജില്ലയിൽ വ്യാപകമായി അക്രമം അഴിച്ചുവിടുകയാണ്. യുവമോർച്ച ആലപ്പുഴ മണ്ഡലം പ്രസിഡന്റ് വിശ്വവിജയ്പാൽ, ബി ജെ പി തുമ്പോളി ഏരിയ ജനറൽ സെക്രട്ടറി പ്രതീഷ് നാരായണൻ എന്നിവരുടെ വീടുകൾ കഴിഞ്ഞ ദിവസം രാത്രി ആക്രമിക്കപ്പെട്ടു. കൊമ്മാടിയിൽ ബി ജെ പിയുടെ കൊടിമരം ചവിട്ടിയൊടിച്ചു. വിശ്വവിജയ്പാലിൻ്റെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ സി പി എം ഗുണ്ടകൾ പോർച്ചിൽ കിടന്ന കാർ അടിച്ചു തകർത്തു. അതുപോലെ തന്നെ പ്രതീഷിൻ്റെ വീടിൻ്റെ ജനൽ ചില്ലുകൾ കല്ലെറിഞ്ഞ് തകർത്തു. രണ്ട് സംഭവത്തിന് മുന്നിലും സി പി എം പ്രവർത്തകർ തന്നെയാണെന്നാണ് ശ്രീ സന്ദീപ് പറയുന്നത്. പോലീസ് ആവട്ടെ നിഷ്ക്രിയമായി നോക്കി നിൽക്കുകയാണ്. ആലപ്പുഴയുടെ സമാധാനം തകർക്കാനുള്ള സി പി എം ശ്രമത്തിന് പോലീസ് പിന്തുണ നൽകുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും സന്ദീപ് പറയുന്നു. ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിക്കുന്ന ബി ജെ പി പ്രവർത്തകരുടെ ക്ഷമയെ പോലീസ് പരീക്ഷിക്കുകയാണ്, പരിഹസിക്കുകയാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളും തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്ന തിരിച്ചടിയും മറയ്ക്കാനാണ് സി പി എം ഇപ്പോൾ ആയുധമെടുക്കുന്നത്. സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവ് ജി സുധാകരൻ നടത്തിയ വെളിപ്പെടുത്തൽ പാർട്ടിക്ക് ഏറെ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് ജില്ലയിൽ. പക്ഷേ അതിൻ്റെ പേരിൽ മറ്റു പാർട്ടിക്കാരുടെ മേൽ കുതിര കയറുന്നത് ശരിയായ നടപടിയല്ല. ആശയപരമായ സംവാദം നടക്കേണ്ടിടത്ത് ആയുധമെടുക്കുന്ന സി പി എമ്മിൻ്റെ പാപ്പരത്വം പൊതുസമൂഹം തീർച്ചയായും തള്ളിക്കളയും. സി പി എം ആയുധം താഴെ വെച്ച് ആശയ സംവാദത്തിന് തയ്യാറാകണം. അദ്ദേഹത്തിൻ്റെ ചില പോസ്റ്റുകളുടെ കമൻറ്റുകളൊക്കെ തന്നെ വളരെ ശ്രദ്ധേയമാണ്. ആശയം, ആശയപരമായ സംവാദം, അതിന് ആശയം എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഇത്തരത്തിലൊരു സംവാദം നടക്കേണ്ടതുള്ളൂ തുടങ്ങിയ കമൻറ്റുകളൊക്കെ കാണാം. അതായത് സംസ്ഥാനത്തുടനീളം തന്നെ സി പി എം ഗുണ്ടകൾ അതിക്രമം അഴിച്ചുവിടുകയാണ് ബി ജെ പി പ്രവർത്തകർക്ക് നേരെയും കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയും ആർ എസ് എസ് പ്രവർത്തകർക്ക് നേരെയും ഒക്കെ തന്നെ. ഇത് സി പി എമ്മിൻ്റെ അപജയമാണ് കാണിക്കുന്നത്. ഇത് സി പി എം എന്ന പാർട്ടിയുടെ അധപ്പതനമാണ് കാണിക്കുന്നത്. ഇവിടെ കേരളത്തിൽ മാത്രം ഇങ്ങനെ സി പി എം ഈ മൂലയ്ക്ക് മാത്രം അടിച്ചുവാരിക്കൂട്ടിയതുപോലെ ഒതുങ്ങിപ്പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. ബംഗാളിലെ ഉപ്പിട്ട് ചാക്കിൽ കുഴിച്ചു മൂടലും അതുപോലെ തന്നെ രാത്രിയിൽ വീട് കയറി കത്തിക്കലും ഒക്കെ തന്നെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. സി പി എം എന്ന കൊലയാളി പാർട്ടിക്ക്, എന്ന ഗുണ്ടാ പാർട്ടിക്ക് ഇവിടെ എന്ത് സ്ഥാനം എന്ന് ജനങ്ങൾ തീർച്ചയായിട്ടും മറുപടി പറയും. ഇവിടെ കുറേ സഖാക്കന്മാർ, കുറേ മണ്ടന്മാരുള്ളത് കൊണ്ട് മാത്രമാണ് പണ്ട് റഷ്യയിലെ ഒരു പൗരൻ ചോദിച്ചതുപോലെ കേരളം ആരാണ് ഭരിക്കുന്നത്? ഇടതുപക്ഷം അല്ലെങ്കിൽ സി പി എം, കമ്മ്യൂണിസ്റ്റുകാരാണ് ഭരിക്കുന്നത്. എത്ര പേരുണ്ട് കേരളത്തിൽ? 3 കോടിയിൽ പരം ആൾക്കാരുണ്ട് ലോകത്ത്. 3 കോടിയിൽ പരം മണ്ടന്മാർ ഒരു പ്രദേശത്ത് മാത്രമായി എങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കുന്നു എന്ന ഒരു റഷ്യൻ പൗരൻ്റെ ചോദ്യം ശ്രീ സന്തോഷ് ജോർജ് കുളങ്കര എന്ന യാത്രികൻ, മാധ്യമപ്രവർത്തകൻ പറഞ്ഞത് ഓർക്കുന്നു. അതുതന്നെ ഇവിടെ അപജയം സംഭവിച്ചിരിക്കുന്നു. കാരണം ഇവിടെ മറ്റുള്ളവരെ കൊല്ലുകയും മറ്റുള്ളവരെ അതിക്രമിക്കുകയും മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും ഗർഭം ചവിട്ടിക്കലക്കുകയും ചെയ്യുന്ന രീതിയാണ് സി പി എമ്മിനുള്ളത്. ഈ രീതി വെച്ചുകൊണ്ട് ഒരു പൊതുസമൂഹത്തിൽ, ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് സി പി എം എങ്ങനെ പ്രവർത്തിക്കും ദീർഘകാലം? അല്ല, നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾക്ക് ശീലമുള്ളൂ. സ്വന്തം പാർട്ടിക്കാരെ തന്നെ വെട്ടിക്കൊന്നിട്ട് അല്ലെങ്കിൽ കെട്ടിത്തൂക്കി കൊന്നിട്ട് രക്തസാക്ഷികളായി ചിത്രീകരിച്ച് രക്തസാക്ഷി ദിനം ആചരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അധപ്പതനം, അപജയം എത്രത്തോളമുണ്ടെന്ന് പൊതുസമൂഹത്തിന് നന്നായി തിരിച്ചറിയാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.